റിയൽമി 11 പ്രോ പ്ലസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽമി 11 പ്രോ പ്ലസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 ദിവസത്തേക്ക് ഫോൺ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് ഒരാഴ്ച യൂസ് ചെയ്ത് നോക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ കമൻറ്റ് ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് ഫോണിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. റിയൽമി 2 പുതിയ ഫോണുകളാണ് ഇറക്കിയിട്ടുള്ളത്, റിയൽമി 11 പ്രോയും 11 പ്രോ പ്ലസും. ഈ രണ്ട് ഫോണുകളിലും വരുന്നത് ഡയമണ്ട് സിറ്റിയുടെ 7050 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ്. 120Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു കർബ്ഡ് ആമലെഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 5000mAh ബാറ്ററി, അതുപോലെ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ. പണ്ട് ഗൂച്ചിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡിസൈനറാണ് ഈ ഫോണിനെ ഡിസൈൻ ചെയ്തത്. ആൻഡ് ഡിസൈൻ വൈസ് വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ്, പറയാതിരിക്കാൻ വയ്യ. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം ആൻഡ് ആൻസറും ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്യാമറ പെർഫോമൻസ്, വീഡിയോയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ, അതുപോലെ തന്നെ ബാക്ക് ക്യാം വ്ളോഗിംഗ് പർപ്പസിന് ഓക്കെയാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നല്ല രീതിക്ക് ആൻസർ ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്ക് റിയൽമി 11 പ്രോ പ്ലസിൻ്റെ ക്യാമറയൊന്ന് പരിചയപ്പെടാം. 200MP പ്രൈമറി സെൻസറും 8MP അൾട്രാവൈഡും അതുപോലെ തന്നെ 2MP ഒരു മാക്രോയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 200MP സെൻസറിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്, അതിലേക്ക് ഞാൻ പോവാം. ഒരാൾ അത് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. വ്ളോഗിംഗ് പെർപ്പസിന് ഓക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റിയർ ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം. അത് ഇപ്പോൾ ഇറങ്ങുന്ന ഏത് ഫോണിലും നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. ബട്ട് ഒൺലി കൺസേൺ, നല്ല ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ക്വാളിറ്റി ആയിരിക്കില്ല. എക്സ്റ്റേണൽ മൈക്കൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഓഡിയോ കിട്ടിയേക്കാം. 32MP ഒരു ഫ്രണ്ട് സെൽഫി സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ, അതായത് വ്ളോഗിങ്ങിന് അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ മാർക്കറ്റിലുണ്ട്, ബെറ്റർ ഓപ്ഷൻ മാർക്കറ്റിൽ വരാൻ പോകുന്നുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് റെക്കമെൻഡ് ദിസ്. റിയൽമി 11 പ്രോ പ്ലസിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയിലുള്ള വീഡിയോ ആണിത്. ഇതൊരു സമയം ഒരു 5 മണിയായി. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കാം ഇത് വ്ളോഗ് ചെയ്യാൻ കൊള്ളാമോ കൊള്ളൂല എന്നുള്ളത്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കാം, വീഡിയോ ക്വാളിറ്റി നോക്കാം, സ്റ്റെബിലൈസേഷൻ നോക്കാം. നല്ല നോയ്സ് ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, നന്നായിട്ട് റോഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, NFC സപ്പോർട്ട് ഉണ്ടോ, ആൻഡ്രോയിഡ് അപ്ഡേഷൻ 2 വർഷം കിട്ടുമെന്ന് പറഞ്ഞത് ഉള്ളതാണോ, അതുപോലെ തന്നെ ഗ്രീൻ കളർ അവൈലബിൾ ആണോ? നമ്മുടെ 11 പ്രോയ്ക്ക് ഗ്രീൻ കളർ ആക്ച്വലി അവൈലബിൾ അല്ല, എന്നാൽ 11 പ്രോ പ്ലസിൻ്റെ അകത്ത് നമുക്ക് ഗ്രീൻ കളർ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ ക്രീം കളറാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു കുറച്ചുകൂടി ഒരു ഗുമ്മ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു ലെതർ ഫിനിഷാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പറ്റി പിടിച്ചിരിക്കുമോ അതോ പോകുമോ എന്നുള്ളത് ഒന്ന് ഉപയോഗിച്ച് നോക്കി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി NFC സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 2 വർഷം കിട്ടുമെന്നാണ് പറയുന്നുള്ളതാണോ? 2 വർഷമല്ല, 3 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് നമ്മുടെ റിയൽമി പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ അപ്ഡേറ്റ് വരുന്ന കാര്യത്തിൽ പൊതുവേ റിയൽമി ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാക്കാറില്ല. 3 വർഷം പറഞ്ഞാൽ 3 വർഷം കറക്റ്റായിട്ട് തരും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ഫോൺ 11th generation അല്ലേ, ബട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്ന ആസ് സെയിം ആസ് 10 പ്രോ പ്ലസ്, ഓൾസോ ആൻഡ്രോയിഡ് 10 ഔട്ട് ഓഫ് ദ ബോക്സ്. അങ്ങനെയാണേൽ വാല്യൂ ഫോർ മണി ആണോ? യൂസേഴ്സ് ക്യാൻ ഗോ ഫോർ 10 പ്രോ പ്ലസ് ആൻഡ് 11 പ്രോ, ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്, റൈറ്റ്? ഓൾസോ ഈ ഒരു ഫോണിൻ്റെ പ്രീ ബുക്ക് ചെയ്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? 1 മന്ത് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചാൽ പോരായിരുന്നോ? ഐ വാസ് എ യൂസർ ഓഫ് പോക്കോ X3 പ്രോ, വിച്ച് ലെഫ്റ്റ് മീ ട്രോമറ്റൈസ്ഡ് ഡെഡ് ഫോർ സെക്കൻഡ് ടൈം, ലോസ്റ്റ് ലോട്ട് ഓഫ് മണി. ലൈക്ക് ദാറ്റ്സ് വൈ ഐ ഡോണ്ട് റെക്കമെൻഡ് പോക്കോ ഫോൺസ്. ആൻഡ് പൈസ വാങ്ങിച്ച് പോക്കോ ഫോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ റിയൽമി 11 പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ് കുറച്ച് നേരത്തെ ഇറങ്ങിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 3-4 മാസം വെയിറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഇവർക്ക് സീരിയസ്ലി ഈ ഒരു ഫോണിനെ ഇറക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭയങ്കര വലിയൊരു ഹിറ്റായേനെ ഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, 30,000 രൂപയ്ക്ക് താഴെ എടുക്കണേൽ ഇതെടുത്താൽ മതിയോ എന്ന്. നമ്മുടെ റിയൽമി 11 പ്രോ പ്ലസിൻ്റെ കറണ്ട് റേറ്റ് 27,999 രൂപയാണ്. 30,000 രൂപയ്ക്കകത്ത് ഇതെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയൽമിയുടെ UI കട്ട ശോകമാണ്, വധം സാധനമാണ്, ഒരു കാശിന് കൊള്ളൂല എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് ലൈക്ക് യെസ്, യു നോ നമ്മുടെ 1+ൻ്റെയും അവസ്ഥ കുറേയൊക്കെ സെയിം തന്നെയാണ്. ബട്ട് സ്റ്റിൽ റിയൽമിക്കകത്ത് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു UI ആണ്. മൊത്തത്തിൽ കുറേ ബ്ലോട്ട്വെയർസ് ആണ്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റും. പിന്നെ കുറേ ആഡുകളും, ഈ ആഡുകൾ സ്റ്റോപ്പ് ചെയ്യാനും ബ്ലോട്ട്വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഡീസൻറ്റ് ഫോൺ. ബട്ട് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയും ക്ലിക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ ഓപ്പണായി വരും. സോ ആൻസറിങ് ടു ദ ക്വസ്റ്റ്യൻ, 30,000 രൂപയ്ക്കകത്ത് ഈ ഫോൺ വാങ്ങിച്ചാൽ
മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഫോണുകൾ പറയാം. മോട്ടോ എഡ്ജ് 40, അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് സഡൻ ആയിട്ട് എടുക്കണമെങ്കിൽ മോട്ടോ എഡ്ജ് 30 ഉണ്ട്. പിന്നെ മോട്ടോയുടെ കാര്യം അവന്മാർ അപ്ഡേറ്റ് പറയും, പക്ഷേ കൊണ്ടുവരില്ല പ്രോപ്പറായിട്ട്, അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഐക്കോ നിയോ 7 ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഷോമി റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. ഇനി വൺ പ്ലസ് നോക്കുന്നവർക്ക് വൺ പ്ലസിൻ്റെ ഉണ്ട്. പിന്നെ സാംസങ് ഗാലക്സി F54 ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ലൈക്ക് ഒരു ആവറേജ് നോർമൽ യൂസേഴ്സിനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്, ബട്ട് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. ആദ്യം നമ്മളൊരു കമൻറ്റ് വായിച്ചായിരുന്നു, അതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ജിറ്റർ ഉണ്ടെന്ന് ഒരുപാട് റിവ്യൂവിൽ കണ്ടു, അതെന്തുകൊണ്ടാണ്? ആൻഡ് അപ്ഡേറ്റിൽ ഫിക്സ് ആകുമോ, അതോ ഈ ഫോണിന് 4K 60fps വീഡിയോ സപ്പോർട്ട് ആവില്ലേ? ആക്ച്വലി 4K 60fps ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ആവില്ല, 4K 30fps മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് 4K നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാധ കയറിയതുപോലെ വിറയിൽ വരുന്നുണ്ട്. ആ വിറയിൽ അടുത്ത അപ്ഡേറ്റിൽ ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ശരിയാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് അവർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അറ്റ് ദ സെയിം ടൈം എന്തോ ഒരു പ്രോസസ്സിങ്ങും ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ്വെയർ എൻഡ് പ്രോസസ്സിങ്. ആ സോഫ്റ്റ്വെയർ എൻഡ് പ്രോസസ്സിങ് ആക്ച്വലി പ്രോപ്പറായിട്ട് വർക്കാവാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, അതും 4K മാത്രം. 1080p വേറെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് വീഡിയോ വർക്ക് ചെയ്യുന്നത്. വാല്യൂ ഫോർ മണിയാണോ, ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? യെസ്, ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് വാല്യൂ ഫോർ മണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദ ഡിസൈൻ പാർട്ട് ഐ ആം റിയലി ഇംപ്രസ്ഡ്, ടു ബി ഓണസ്റ്റ്. എനിക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഉള്ള സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എൻ്റെ എഡിറ്റർ പറയുന്നതായിട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു ഫീൽ ഇല്ലാന്ന്, പക്ഷേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ എടുത്ത് തന്നെ പറയണം, ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ട് ചെയ്യണ 6.7-inch AMOLED ഡിസ്പ്ലേ ആണ്. ആൻഡ് ഭയങ്കരമായിട്ട് ബെസലൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ആൻഡ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇവൻ്റെ കൈ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ, യാ, ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ Realme 11 Pro Plus ആൻഡ് Realme 11 Pro? ഇത് ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറയിലാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതുപോലെ തന്നെ Realme 11 Pro-ക്കകത്ത് 100 MP, Realme 11 Pro Plus-ൻ്റെ അകത്ത് 200 MP. സെൽഫി ക്യാമറ വരുന്ന സമയത്ത് Realme 11 Pro-ക്കകത്ത് 16 MP ഉള്ളൂ, പ്രോ പ്ലസിൻ്റെ അകത്ത് നമുക്ക് 32 MP കിട്ടുന്നുണ്ട്. ആൻഡ് 5G ബാൻഡുകൾ കുറച്ച് കൂടുതലാണ് നമ്മുടെ Realme 11 Pro Plus-ൻ്റെ അകത്ത്. അപ്പോൾ യാ, ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയാണ് മെയിൻ തിങ്. ക്യാമറയിലാണ് അവർ ഏറ്റവും വലിയൊരു കട്ട് ഓഫ് നടത്തിയിട്ടുള്ളത്, ബാക്കിയെല്ലാം സിമിലർ ആണ്. പിന്നെ കളേഴ്സും. അടുത്ത ക്വസ്റ്റ്യൻ, ഗെയിമിംഗ് പെർഫോമൻസ് അറിയാൻ താല്പര്യമുണ്ടെന്ന്. ഞാൻ ഏകദേശം 2 മണിക്കൂറോളം BGMI കളിച്ചു. ആക്ച്വലി കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് 7050 ആയതുകൊണ്ട് ലൊട്ട പ്രോസസ്സറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. BGMI എനിക്ക് സ്മൂത്ത് സെറ്റിങ്സിലും അതുപോലെ തന്നെ ഒരു മീഡിയം ഗ്രാഫിക് സെറ്റിങ്സിലും ഞാൻ കുറേ നേരം കളിച്ചു. ഫോണ് വാം ആവുന്നതേ ഉള്ളൂ, വേറെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഇതുവരെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഫോണ് വാം ആവും ലൈറ്റായിട്ട്, പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസ് സ്മൂത്തിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എഡ്ജസ് ഒക്കെ, ഇപ്പോൾ ക്യാരക്ടറിൻ്റെയൊക്കെ എഡ്ജൊക്കെ ഭയങ്കര സ്മൂത്തും ക്വാളിറ്റിയിലൊക്കെ ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് വരില്ല, പിക്സലേറ്റഡ് ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗെയിം പ്ലേ വൈസ് ഭയങ്കര സ്മൂത്താണ്, ഒരു ഇഷ്യൂവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രണ്ട് ക്വസ്റ്റ്യനാണ് വന്നത്, BGMI കളിക്കാൻ പറ്റുന്നുണ്ടോ, ഗെയിമിംഗ് പെർഫോമൻസ്. അപ്പോൾ രണ്ടും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് ദിസ് ഈസ് വെരി ഗുഡ്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസ്. 6.7-inch ഒരു 120Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എപ്പോഴത്തെയും പോലെ 950 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇതിനകത്ത് ഔട്ട്ഡോർ ഒക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ കളേഴ്സും വളരെ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കളേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല, വളരെ പക്ക കളേഴ്സ്, 1 billion കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ എനിക്ക് ഒരേ ഒരു പ്രശ്നം തോന്നിയത്, ഇത് ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ആൻഡ് ഈ കർവ്ഡ് ഡിസ്പ്ലേ കുറച്ച് നല്ല കർവിയാണ്, അപ്പോൾ തറയിൽ വീണ് കഴിഞ്ഞാൽ ചന്നം പിന്നം പൊട്ടും, അത് നിങ്ങൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ. റിയൽമി ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നുണ്ട്, അതായത് ഒരു സ്ക്രീൻ ഗാർഡ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് സ്ക്രാച്ചിൽ നിന്ന് മാത്രമേ സപ്പോർട്ട് തരുള്ളൂ, അല്ലാതെ തറയിൽ വീണാലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ആൻഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് UV-യിലുള്ള സ്ക്രീൻ ഗാർഡ് ആയിരിക്കണം നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. UV-യിലുള്ള സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചുള്ള പ്രശ്നം ഫിംഗർ പ്രിൻറ്റ് അത്രത്തോളം അക്യുറേറ്റ് ആവില്ല എന്നുള്ളതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സിനായിട്ട് മുകളിലും താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്പീക്കേഴ്സ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, വളരെ നല്ല കാര്യം.
അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ലൈക്ക് നിങ്ങൾ ഓഡിയോ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഗോ ഹെഡ്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ക്യാമറ, ഫോട്ടോ ക്വാളിറ്റി, 5G ബാൻഡ്, സ്ക്രീൻ ക്വാളിറ്റി, ഹീറ്റിംഗ്. ക്യാമറയെ പറ്റിയിട്ട് ഞാൻ പറയാം. ക്യാമറയ്ക്കകത്ത് നിങ്ങൾക്ക് കുറേ മോഡുകൾ വരുന്നുണ്ട്. ഒന്നാമത് നിങ്ങൾക്ക് ഒരു നൈറ്റ് മോഡ് ആസ് യൂഷ്വൽ വരുന്നുണ്ട്, പിന്നീട് സ്ട്രീറ്റ് മോഡ് വരുന്നുണ്ട്. സ്ട്രീറ്റ് മോഡിൽ നിങ്ങൾക്ക് ഓരോ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 16mm വേണോ, 23mm വേണോ, 46mm വേണോ, 92mm വേണോ. അതിൻ്റെ അകത്ത് പിന്നെ വീഡിയോ മോഡുകൾ വരുന്നുണ്ട്. വീഡിയോ മോഡിൽ നിങ്ങൾക്ക് വൈഡ് ആംഗിളിലും വീഡിയോ ഷൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ 20x ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. 4K ഷൂട്ട് ചെയ്യാം. ഇനി ഫോട്ടോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോസ് ഒക്കെ മാറ്റാം. നിങ്ങൾക്ക് ഒരു അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്, ഒരു 2x കിട്ടുന്നുണ്ട്, പിന്നീട് ഒരു 4x കിട്ടുന്നുണ്ട്. പോർട്രേറ്റും ഹൈറസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഹൈറസ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് 200MP കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് 200MP സെൻസർ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നീട് നമുക്ക് ആസ് യൂഷ്വൽ മാക്രോ, പ്രോ ഫോട്ടോ, പാനറോമ, അതുപോലെ തന്നെ ഫിലിം, സ്ലോമോ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, ടെക്സ് സ്കാനർ എന്നിങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഭയങ്കര ബാഡാണ്. ഇതിനകത്ത് എന്താ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, OIS ഉണ്ടെങ്കിലും എന്തോ ഒരു സോഫ്റ്റ്വെയർ ബഗ് ഇതിനകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ വന്നിട്ട് OIS പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. ലൈക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, റിയൽമി 11 Pro Plus അകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും ആ സാധനം വർക്ക് ആവണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എല്ലാ യൂണിറ്റും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് എൻ്റെ കയ്യിലുള്ള സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. കളേഴ്സ് എല്ലാം നന്നായിട്ടുണ്ട്. ചില സമയത്ത് കളേഴ്സ് കുറച്ച്, അതായത് നിങ്ങളെ കുറച്ച് വെളുപ്പിക്കും. നിങ്ങളിപ്പോൾ ഒരാളുടെ ഫേസ് ആണ് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും വെളുപ്പിക്കും. ആൻഡ് കളേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് ആസ് ലൈക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പറയും, ആ ഒരു പ്രൈസ് റേഞ്ചിൽ യെസ് കുഴപ്പമില്ലാത്ത ക്യാമറ റിയൽമി 11 Pro Plus കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തത് 5G ബാൻഡ്സ്. ഇന്ത്യയിലുള്ള എല്ലാ 5G ബാൻഡുകളും നമ്മുടെ റിയൽമി 11 Pro Plus ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ക്വാളിറ്റി ഞാൻ നേരത്തെ ആൻസർ ചെയ്തിരുന്നു. ഇനി ഹീറ്റിങ്ങും ഞാൻ നേരത്തെ ആൻസർ ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിയൽമി 11 Pro Plus കുറിച്ചിട്ട് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തു, ഓവറോൾ ഉള്ളൊരു റിവ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ഡിസൈനിനെ കുറിച്ചിട്ടും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടും? ആൻഡ് 30,000 രൂപയ്ക്കകത്ത് വെർത്ത് ആയിട്ടുള്ളൊരു ഫോണാണോ? ലെറ്റ്സ് ഡിസ്കസ്. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.